ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ദാൽക്കറി ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയ നല്ലൊരു കറിയാണിത്. അതിനുവേണ്ടി കുക്കറിലേക്ക് അരക്കപ്പ് തുവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. 2 മണിക്ക് കുതിർത്ത് വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി 1 കപ്പ് വെള്ളവും ചേർത്ത് കുക്കറിൽ 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം. ഇനി കറി ഉണ്ടാക്കാം. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം പൊട്ടിയതിന് ശേഷം സവാള ചേർത്ത് കൊടുക്കാം. 2 സവാള ചെറുതായി മുറിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി 1 കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കാം. 1 പത്തല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി 2 തക്കാളി ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ വഴറ്റിയെടുക്കാം. തക്കാളി നല്ലപോലെ വെന്ത് വരണം. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലപോലെ വഴറ്റിയെടുക്കാം. പച്ച സ്മെല്ലൊക്കെ പോകുന്നവരെ വഴറ്റിയെടുക്കണം. ഇനി 1/2 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. കായം പൊടിയാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ വഴറ്റിയെടുക്കാം. അങ്ങനെ നല്ലപോലെ വഴന്നു വന്ന് ഇനി അതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുമാതിരി വെന്ത് വരണം. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമുള്ളത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം. ചപ്പാത്തിക്കണക്കിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1-5 മിനിറ്റ് വേവിച്ചെടുക്കാം. അങ്ങനെ ദാൽക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ പറ്റിയ നല്ലൊരു കറിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.